മൂന്നാം സീറ്റ് വിഷയത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് ലീഗ് തയ്യാറാണോ? ഒരു പിന്മാറ്റത്തിന് ഞാൻ ഇത് ധാരാളം തവണ പറഞ്ഞതാണ്. ഞങ്ങൾ നേരത്തെ പാർട്ടിയെടുത്ത തീരുമാനമനുസരിച്ച് യു ഡി എഫിൽ ഒരു അഭിപ്രായം പറഞ്ഞു. മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല. മറ്റ് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ, എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങലുമൊക്കെ യു ഡി എഫും മുസ്ലിം ലീഗുമാണ്. ആ നിലയ്ക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീരുമാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അല്ല, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിലല്ലേ നമ്മളെന്തിനാ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയണത്? നിങ്ങളെന്തിനാ ചോദിക്കണത്? നന്നായി പോകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശുഭപ്രതീക്ഷയല്ലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്? തീർച്ചയായിട്ടും. എന്താ സംശയം? കിട്ടണമല്ലോ. അല്ല, കിട്ടിയാൽ പ്രശ്നം തീരുമെന്നാ. അല്ല, ഞങ്ങളുടെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനം നാളെ ആവും. നാളെ ആയാൽ ആദ്യം നിങ്ങൾ അറിയിക്കും. കിട്ടാത്ത പ്രശ്നമില്ല. എന്താ ഇത്? സ്ഥാനാർത്ഥികൾ ഓൾറെഡി സിറ്റിംഗ് എംപിമാർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാനുള്ള തീരുമാനത്തിലൊക്കെ എത്തിയിരിക്കുകയാണ്. ആരാ തീരുമാനിച്ചു? പ്രഖ്യാപിച്ചോ? അതാണ് പറയുന്നത്. നിങ്ങൾ ഈ സാങ്കല്പികമായ കാര്യങ്ങൾക്ക് കോൺഗ്രസ് അത്തരം ഒരു തീരുമാനം ഔദ്യോഗികമായി പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാ. ഇപ്പൊ അവർ പറയാത്ത കാര്യത്തിന് എങ്ങനെ മറുപടി പറയാ? അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. ഞങ്ങള് കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവും. നാളെ ഉച്ചയ്ക്ക് നിങ്ങളോട് വിവരം പറയാം. സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ലീഗിനുള്ളിലുണ്ടോ? ലഭിച്ചിട്ടില്ലെങ്കിലല്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ലഭിക്കും, കിട്ടുന്ന ഉറപ്പാണ്. രണ്ട് സീറ്റ് തന്നെ, പിന്നെ രാജ്യസഭാ സീറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടോ? അല്ല, ഞങ്ങൾ ലോക്സഭാ സീറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. രാജ്യസഭാ സീറ്റിനെ കുറിച്ച് അതിൻ്റെ സമയത്ത് ചർച്ച ചെയ്യും. ഇപ്പൊ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ആവശ്യപ്പെടലും തരലൊന്നുമില്ലല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കലില്ല. ഞങ്ങളിൽ കൊടുക്കലും വാങ്ങലും ഇല്ല. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് എൽ ഡി എഫിലാണ്. വലിയേട്ടൻ പറയുന്നതിന് മറ്റൊരു അംഗീകരിച്ചു പോകും. ഇതിൽ ഞങ്ങൾ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരുമിച്ചൊരു തീരുമാനം എടുക്കലാം. ആ തീരുമാനം നാളെ ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും തീരുമാനം നാളെ ഉണ്ടാകും.